നമസ്കാരം. നിയമങ്ങൾ ഒരു നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ എല്ലാ പ്രജകൾക്കും അത് ബാധകമാണ്. അല്ലാതെ ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നിയമം നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ വാഹനങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ച നടക്കുന്ന സമയം കൂടിയാണ് ഇത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് വാഹന ആൾട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ബ്ലോഗർ ഗ്രൂപ്പിനെ MPD അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് കോലാഹലങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിൻ്റെ മുന്നിൽ വന്നുപെട്ട ഒരു ദൃശ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് ഒരുപക്ഷെ പ്രേക്ഷകരുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വിടുകയാണ്. കാര്യം ഇത്തരം ലംഘനങ്ങൾ, നിയമലംഘനങ്ങൾക്ക് ആരാണ് മറുപടി പറയുക എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ഈ കോവിഡ് കാലത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സാധാരണ ജനങ്ങളെ, കാര്യം കയ്യിൽ 5 പൈസ ഇല്ലാത്തവരാണ് സാധാരണക്കാരായ ജനങ്ങൾ ഈ ഒരു കെട്ടകാലത്ത്, അപ്പോൾ അവരെ പോലും പെറ്റിയടിച്ച് പിടിച്ചു വാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ആ കേരളത്തിൽ തന്നെയാണ് ഇത്. കേരളത്തിലെ പ്രമുഖ നഗരമായ തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ കണ്ട ഒരു കാഴ്ചയാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാ ഇന്ന് രാവിലെ ഞങ്ങളുടെ ന്യൂസ് സംഘം തിരുവനന്തപുരം നഗരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച. ഒരു ഇന്നോവ കാർ, ആ കാറിൻ്റെ പുറകുവശത്തെ 3 വിൻഡോയും 100% കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ച അല്ലെങ്കിൽ കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിച്ച നിലയിലാണ് കാണപ്പെട്ടത്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഗതാഗത നിയമം അനുസരിച്ച് 50% അകത്തിരിക്കുന്ന ആളുകളെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റണം എന്നാണ് നിയമം. പക്ഷേ ഈ ഇന്നോവയുടെ ഏറിയ ഭാഗവും മൂടി പൊതിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. അത്രയ്ക്ക് കൂളിംഗ് എഫക്റ്റുള്ള സ്റ്റിക്കറാണ് അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സംഘം ആ കാറിനെ പിന്തുടർന്നു പോയപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, എല്ലാ വാഹനങ്ങളുടെയും മുൻവശത്ത്, വാഹനങ്ങളുടെ ഡാഷ്ബോർഡിൻ്റെ മുൻവശത്ത് അവരവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ചിത്രങ്ങൾ വയ്ക്കുക പതിവാണ്. പക്ഷേ ഞങ്ങൾ ഈ കാറിൽ കണ്ട കാഴ്ച ഇതിൻ്റെ ഏറ്റവും മുൻവശത്ത് വച്ചിരിക്കുന്നത് CPM ഒരു കൊടിയാണ്, ഒരു ചെറിയ കൊടി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവിടെ എന്ത് വയ്ക്കണം എന്ത് വയ്ക്കേണ്ട എന്നുള്ളത് അതിനെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിയമലംഘനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ CPM ഈ പതാക ഇതിൻ്റെ മുന്നിൽ പതിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം നിയമലംഘനങ്ങൾ പട്ടാപ്പകൽ നഗരത്തിൽ നടക്കുമ്പോൾ ഇതൊന്നും കാണേണ്ടവർ കാണുന്നില്ലേ? കാര്യം സാധാരണക്കാരായ ജനങ്ങളെ നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് തന്നെ ഹെൽമെറ്റ് ഇല്ല, അല്ലെങ്കിൽ മാസ്ക് ഇല്ല. മാസ്കൊക്കെ വയ്ക്കേണ്ടത് നമ്മൾ പൊതുജനത്തിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്, അത് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുകയും വേണം. പക്ഷേ എന്ത് ഭീമമായ പെറ്റിയാണ് ഓരോടത്തും അടിച്ചതെന്നും സമൂഹ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള വാർത്തകൾ വന്നതാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ നഗ്നമായ ഒരു നിയമലംഘനം സിറ്റിക്കകത്ത്, അത് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ കണ്ട ഒരു കാഴ്ചയാണ്. ഇത് എത്ര ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമറകളുടെ സർവൈലൻസിലാണ് തിരുവനന്തപുരം നഗരമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ക്യാമറകളൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ലേ? ഈ രണ്ട് സംശയങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഇതും കൊണ്ടും തീരുന്നില്ല ഈ വാഹനത്തിൻ്റെ നിയമലംഘനം. ഒന്നുകൂടി ഞങ്ങളതിനെ ഫോളോ ചെയ്ത് അതിൻ്റെ മുൻവശത്തുനിന്നുള്ള ആംഗിളിൽ നിന്നുള്ള വിഷ്വൽ എടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, നിരോധിക്കപ്പെട്ട 4 എയർഹോണുകളാണ് ആ വാഹനത്തിൻ്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വിഷ്വൽ ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കാം. 4 എയർഹോണുകൾ. എയർഹോണുകൾ വാഹനങ്ങളിൽ ഒഴിവാക്കണം എന്നുള്ളത് കർശനമായ ഒരു നിയമമാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 എയർഹോണുകളാണ്. അതായത് ചെവി തുളച്ചു കയറുന്ന തരത്തിലുള്ള 4 എയർഹോണുകളാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ രീതിയിലും നിയമലംഘനം നടത്തിയിട്ടുള്ള ഒരു വാഹനമാണ് പൊതു നിരത്തിലൂടെ ചീറിപ്പായുന്നത്. അതും തലസ്ഥാന നഗരിയിൽ, ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരിയിൽ ഇന്ന് പട്ടാപ്പകൽ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇത്. ഇതൊരു വലിയ സംഭവമാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇതിനേക്കാളും നിയമലംഘനങ്ങളുള്ള വാഹനങ്ങൾ വേറെ കണ്ടുകിട്ടിരിക്കാം. പക്ഷേ ഇത്രയും ഗൗരവത്തോടുകൂടി സാധാരണക്കാരുടെ വരെ പോക്കറ്റിനെ കൊള്ളയടിച്ച് ഖജനാവ് നിറയ്ക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് ഇത്തരം ചില കാഴ്ചകൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു? അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഉപായമാണോ നേരത്തെ പറഞ്ഞതുപോലെ ഡാഷ്ബോർഡിന് മുന്നിൽ കണ്ട ആ പാർട്ടി പതാക? ഉത്തരം ആര് നൽകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വാർത്ത. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റുകളായി ഇതിൻ്റെ താഴെ നിങ്ങൾ തന്നെ രേഖപ്പെടുത്തൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.